ശ്രീ സി പി ജോൺ സംസ്ഥാന ആസൂത്രണ ബോർഡിൽ രണ്ട് തവണ അംഗമായിരുന്നപ്പോഴും താങ്കൾ ഫോക്കസ് ചെയ്ത ആ ഏരിയ, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പരമ്പരാഗത വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി, കൈത്തറി, ഓട്, മൺപാത്രം, വോട്ടുപാത്രം തുടങ്ങിയ വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ച് താങ്കൾ ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. 10 ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ ഇതിനെ ബേസ് ചെയ്ത് പോയിരുന്നത്. ഈ വ്യവസായത്തിൻ്റെ തകർച്ച, ഇന്ന് 650 കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിയിട്ടിരിക്കുന്നു, ഈ വ്യവസായം തകർന്നടിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വ്യവസായം റിവൈവ് ചെയ്യാൻ അങ്ങ് എന്താണ് വഴി കാണുന്നത്? ഈ കുടുംബങ്ങളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഞാനതിലേക്ക് വരാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തെയും മറ്റ് സ്റ്റേറ്റുകളെ, ഇന്ത്യയിലെ ഇത് അതർ സ്റ്റേറ്റ്സ് ആയിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിന് വലിയ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, വളരെ കുറവുണ്ട്. ഒന്ന്, നമുക്ക് ഇരുമ്പില്ല, സിമെൻ്റ് ഇല്ല, കൽക്കരിയില്ല. ഇത് മൂന്നുമാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെയും എല്ലാം തന്നെ മൂന്ന് പ്രധാന പില്ലറുകൾ: സിമെൻ്റ്, ഇരുമ്പ്, അതുപോലെ തന്നെ കൽക്കരി, ബാക്കിയുള്ള ലോഹങ്ങളെല്ലാം. അപ്പോൾ ഖനിജങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന സാധനമൊന്നും കേരളത്തിലില്ല. ഉള്ളത് കുറച്ച് നമ്മുടെ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, അതും കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, കുറേ അത് മെച്ചപ്പെടുത്താനുണ്ട് അതിൽ. അപ്പോൾ നമ്മളൊരു റിബൺ പോലെ കിടക്കുകയാണ്, 2%. നേരത്തെ സുരേഷ് ബാബു പറഞ്ഞതുപോലെ, ഇനി നമ്മുടെ ഭൂപ്രകൃതി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പണ്ട് ഈയിടെ കെ എൻ ഗണേഷ് ഒരു ഹിസ്റ്ററി പറഞ്ഞു, 60% ഏതാണ്ട് വനരൂപത്തിലുള്ളതായിരുന്നു. ഇപ്പം നമ്മൾ ഡിക്ലൈഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് തന്നെ ഏതാണ്ട് 30% ആണ്. 30%ഓളം വനവുമായി ബന്ധപ്പെട്ട് ജെൻഡ ഇട്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. കുറേ ഭാഗങ്ങൾ നമുക്ക് ഈ കടലുമായി ബന്ധപ്പെട്ട് തീരം എന്ന രീതിയിൽ നിന്നാൽ നമ്മളൊരു പകുതി പ്രദേശം പോലും നമുക്ക് ബാക്കിയില്ല. അവിടെയാണെങ്കിൽ നമുക്ക് ഈ വയലുകളാണ്. അപ്പോൾ ആ വയലുകൾ, പിന്നെ കുന്നുകൾ. അപ്പോൾ ഇത്തരം ഒരു ഭൂപ്രകൃതിയുള്ള ഒരു മലനാടാണ് നമ്മൾ. മലനാടും തീരപ്രദേശവും ഇടനാട് എന്ന് നമ്മൾ പറയും എങ്കിൽ പോലും അവിടെ ഈ പറഞ്ഞ പോലെ ചതുപ്പുകളാണ്, അല്ലെങ്കിൽ പാടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, വ്യവസായ ആവശ്യത്തിനല്ലാതെ മാത്രം. എന്തായാലും നമ്മുടെ ഭൂപ്രകൃതിയും നമ്മുടെ ഭൂമിക്കകത്തുള്ള കാര്യങ്ങളെ ആകെക്കൂടെ കിട്ടാവുന്ന കല്ലാണ്. ആ കല്ല് പൊട്ടിക്കുന്നതിന് തന്നെ ഒരുപാട് പരിമിതികൾ, അതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പം മുഖ്യമായ ഖനിജങ്ങളൊന്നും നമ്മുടെ ലോഹങ്ങൾ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള വ്യവസായങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ നന്നായിട്ട് കയറി. ഒന്ന് ടൂറിസമാണ്. ആ ടൂറിസത്തെ കഴുത്ത് മുറിച്ച് കൊല്ലുകയാണ് ഈ കൊറോണ ചെയ്തത്. വലിയ ചതിയായിപ്പോയി കേരളത്തോട്. നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ GDP GSDPയും കൃഷിയുടെ GSDPയും തമ്മിൽ ഏതാണ്ട് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏതാണ്ട് ഒരേ തുകയാണ് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഐ ടിയിൽ ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10-25 കൊല്ലത്തിനിടയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ രണ്ട് പ്രധാന മോഡേണായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കേരളം, അത് ഏത് ഗവൺമെൻറ്റാണ് എന്നുള്ളതല്ല, അതൊരു റഷ്യം ന്യൂട്രലാണ്, രണ്ടു കൂട്ടരും ചെയ്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോഴാണ് സുരേഷ് ബാബുവിൻ്റെ ചോദ്യം ഈ പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിനെ ഒറ്റ വാചകത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ, പരമ്പരാഗത വ്യവസായങ്ങൾ മിക്കതും സൺസെറ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. പക്ഷെ ആ സൺസെറ്റ് ഇൻഡസ്ട്രീസിനെ എങ്ങനെ സൺറൈസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഭാഷ ഉപയോഗിക്കുക, എങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, പരിഭാഷപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു മേഖലയാണ് മുള. ഞാനതിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ സുരേഷ് ബാബു ഓർക്കുന്നുണ്ടാവും. ഏറ്റവും സൺസെറ്റായിരുന്നു ആ സൺസെറ്റിലുള്ള ഇൻഡസ്ട്രി. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തത് ബാംബു മിഷനിലാണ് വർക്ക് ചെയ്തത്. അത് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിന് വേണ്ടിയിട്ട്, പ്ലാനിംഗ് ബോർഡ് തന്നെ. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും ദളിതുകൾ, വർക്ക് ചെയ്തൊരു മേഖലയായതുകൊണ്ട് കൂടിയാണ് അത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ തന്നെ, അതിൻ്റെയൊക്കെ അനുഭവത്തിൽ ഈ പരമ്പരാഗതമായ കാര്യങ്ങളെ ഒരു മോഡേണൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇപ്പം മുളയുടെ അനുഭവം പറഞ്ഞാൽ പഴയ പനമ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല. പനമ്പുണ്ടാക്കാൻ കണ്ടമാനം മുള വേണം. അത് പിന്നെ പ്ലൈവുഡായിട്ട് അങ്കമാലിക്ക് കുറ്റിച്ചല്ലിൽ പനമ്പുണ്ടാക്കുകയും അത് കൊണ്ടുപോയിട്ട് അങ്കമാലിയിൽ ഉളു വെച്ച് ഒട്ടിക്കുകയും പിന്നെ അത് ബോംബേക്ക് കയറ്റുമതിയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ മുള കൊണ്ട് ഒരുപാട് ഡിസൈനുകൾ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കി കുറേ കുറെ കുറേ മെച്ചപ്പെട്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കഥ പറയാനല്ല, മോഡേണൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടല്ല ഇന്നല്ല എങ്കിലും ഇപ്പോൾ ഫ്ലോറ് നമ്മുടെ തറ പോലുള്ള കാര്യങ്ങൾ ബാംബു കൊണ്ട് നന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചൈനയൊക്കെ കയറ്റി അയക്കുന്ന ബാംബു എന്ന് പറയുന്നത് വൻതോതിലുള്ള ബാംബു സാധനങ്ങളായിരിക്കുന്നത്. അപ്പോൾ ചൈന എന്താ ചെയ്യുന്നത്? അവരും ഇതുപോലത്തെ ട്രഡീഷണലാണ്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, അവരതിനെ മോഡേണൈസ് ചെയ്തു, കൂടുതൽ ഡിസൈൻസ് ഉണ്ടാക്കി. നമ്മുടെ പപ്പടം കൊത്തി മുതൽ നമ്മുടെ പുറത്ത് വേണമെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്യുന്ന ചൊറിയുന്ന ആ വടി വരെ നിസ്സാരമെന്ന് തോന്നുന്ന സാധനങ്ങൾ വരെ അവർ ഡിസൈൻ ചെയ്ത് ലാംപ് ഷെയ്ഡുകൾ അത് ഇത് ഒക്കെ ചെയ്തു. ഞാൻ ഒരു എക്സാമ്പിൾ വന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരമ്പരാഗത വ്യവസായങ്ങളെ പഴയ രീതിയിൽ കൊണ്ടുപോകല്ല, അതിനെ എങ്ങനെ മോഡേണൈസ് ചെയ്യാം? കശുവണ്ടി എടുക്കുക, കശുവണ്ടി